ഹായ്, ഹലോ. ഇന്ന് ഞാനൊരു നൈറ്റ് ഡ്രസ്സ് ഇട്ടതാണ് കാണിക്കാൻ പോകുന്നത്. എനിക്ക് ഇന്ന് സാരി കൊടുക്കും, സുഖമില്ലാത്ത കാരണം സാരി കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ നഷ്ടാവരുതെന്ന് കരുതി ഒരു വീഡിയോ ഇടുന്നതാണ്, നൈറ്റ് ഡ്രസ്സിനൊന്ന് കാണിക്കാനായിട്ട്. അല്ലാതെ വയ്യായിരുന്നു, അതുകൊണ്ടാണ് ഇത് ഇടുന്നത് കേട്ടോ. ജലദോഷം, സൗണ്ടൊക്കെ അടഞ്ഞിരിക്കുകയാണ്. ഇത് നൈറ്റ് ഡ്രസ്സ് നമ്മൾ അത്രയും ഫുള്ളായിട്ട് ഇട്ടും കൊണ്ട് നിൽക്കുന്നതാണ്. ഇതിനകത്ത് വേറൊരു ഡ്രസ്സും കൂടെ ഉണ്ട്, അത് ഒരു പുറത്തോട്ട് കാണിച്ചു തരാമേ. ആദ്യം ജസ്റ്റ് ഇതൊന്ന് ഇട്ട് ഒന്ന് നോക്കിക്കോ. നമ്മൾ രാത്രി കുളിച്ചിട്ടൊക്കെ വന്നിട്ട് നൈറ്റിലിടുന്ന ഡ്രസ്സില്ലേ, അതാണ് ഇട്ട് കിടക്കുന്ന ഡ്രസ്സാണ് ഇത്. ഇതിനകത്തൂടെ കണ്ട വേറൊരു സംഭവം കൂടെ ഉണ്ട്, മൊത്തത്തിൽ നോക്കിക്കോ. ഇത് ഒരു ബനിയൻ ക്ലോത്ത് പോലത്തെ ഒരു ക്ലോത്താണ്. ഇതൊരു സെറ്റായിട്ട് വാങ്ങിക്കുന്നതാണ്. ഇതിൻ്റെ ഹാഫ് ഉണ്ട്, ഫുള്ളുണ്ട്. അതൊക്കെ ഓരോ വീഡിയോയിൽ കാണിക്കാം ഞാൻ. അത് സാരി പറ്റാത്തതുകൊണ്ട് മാത്രമേ ഇത് കാണിക്കുന്നതാണ്. എനിക്ക് സുഖമില്ലായിരുന്നു, പനിയാണ്. അതിൻ്റെ ഒറ്റ സൈഡിൽ കെട്ട് നമ്മൾ അഴിച്ചു കേട്ടോ. അതിനകത്തൂടെ കെട്ടുന്നത് കൊണ്ട് പുറത്തൂടെ കെട്ടോ, പുറത്തൂടെ ഉള്ളത് അഴിച്ച്, ഇതിപ്പോൾ അത് അകത്തൂടെ ഉള്ളത് അഴിച്ചു. ഇതാണ് ഇന്നറിതാണ് സാധാരണ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഇതങ്ങ് ഇടും, അകത്തോട്ട് നിൽക്കുമ്പോഴത്തേക്ക് ആ ഇന്നറ് മാത്രം ഇട്ടുകൊണ്ടാണ് കിടക്കാനൊക്കെ പതിവ്. ഇതൊക്കെ ഉണ്ട് ഈ ബ്രായുടെ ഭാഗത്ത്, അല്ല ബ്രായിലെ ബ്രസ്റ്റിൻ്റെ ഭാഗത്ത് വെറും നെറ്റ് പോലത്തതാണ്. നമുക്ക് ബ്രാ യൂസ് ചെയ്യുന്നവർക്ക് ചെയ്യാം, അല്ലാത്തവർക്ക് ബ്രാ ഇല്ലാതെ ഇടാൻ വേണമെങ്കിൽ ഇടാം. ഇപ്പം അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പം ബ്രാ ഇട്ടാണ് ഇട്ടിരിക്കുന്നത്, മറ്റേ പാഡഡ് ബ്രായാണ് ഇട്ടിരിക്കുന്നത്. ഇതൊക്കെ ഉണ്ടോ, ഫ്രണ്ട് നെറ്റാണ്. ഇതിൻ്റെ സൈഡ് കുറച്ച് ഓപ്പൺ ആണ്, മുട്ട് വരെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണിച്ചു തരാം. ഇത് ഫുൾ ലെങ്തിൽ കിടക്കുകയാണ്. കണ്ട ഫുൾ ലെങ്തിലുള്ളതാണ്, കുറച്ച് സൈഡ് കുറച്ച് ഓപ്പൺ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഉണ്ട, അത് ഈ മൊത്തത്തിൽ ഇറക്കം ഇങ്ങനെ പിടിച്ച് വന്ന് നമുക്ക് നടക്കാൻ പറ്റില്ല, ടൈറ്റായിട്ട് വരും. അതുകൊണ്ടാണ് ഈ ബാക്ക് ഈ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ബാക്കല്ല നിങ്ങൾക്ക്, ബാക്കിൽ ഇങ്ങനെ ക്രോസ് ആയിട്ടാണ് വരുന്നത്. ബ്രായുടെ വള്ളി കിടക്കുന്നുണ്ട്, ക്രോസായിട്ടാണ്. ദയവായി വൃത്തിയായിട്ട് കമൻസ് ഒന്നും അയക്കരുത് കേട്ടോ, പ്ലീസ്. പിന്നെ ഫോൺ നമ്പർ ദയവായി ആരും ചോദിക്കരുത്, ഞാൻ തരൂല. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കേണ്ടി വരും. അതുകൊണ്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അതായത് കുറച്ച് ആകുമ്പോൾ മുട്ട് കുറച്ചൊന്ന് കാണിക്കരുതെന്ന്, കാലിൻ്റെ മുട്ട്. കാലൊക്കെ നല്ലതായിട്ട് എപ്പോഴും നല്ല കുളിച്ച് വൃത്തിയായിട്ട് വെച്ചുകൊണ്ടിരിക്കണം കേട്ടോ. കാലിൻ്റെ കാലൊക്കെ നല്ല കഴുകി റെഡിയാക്കി വെച്ചേക്കും. കിടക്കാൻ പോണതിന് മുമ്പത്തെ കാലും കഴിയുമ്പോൾ നന്നായിട്ട് വൃത്തിയായിട്ട് കിടന്ന് കിടന്നാലേ കിടപ്പിന് ഒരു ഉന്മേഷം വരുള്ളൂ, നമുക്കും ഒരു ഉന്മേഷം വരുള്ളൂ കേട്ടോ. ഞാൻ ഇട്ട് നടന്നൊക്കെ കാണിച്ചു. ഇതൊക്കെ കണ്ട കാലിനൊക്കെ ഇങ്ങനെ നല്ല റെഡിയാക്കി വയ്ക്കണം.